മെനു എന്ന് പറഞ്ഞൊരു പടം കണ്ടു. മാൻ കിടിലും പടം, കിടിലും പടം എന്ന് പറഞ്ഞാൽ ലെവൽ സാധനം. എല്ലാവർക്കും പക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണെന്ന് ചെറുതാക്കി പറഞ്ഞുതരാം, അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും കണ്ടു നോക്കുക. ഒരു ഒരു കൂട്ടം ഫുഡ് ലവേഴ്സ്, ഫുഡിൻ്റെ ക്രിറ്റിക്സും ഫുഡ് ലവേഴ്സൊക്കെ കൂടി അവരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫ് ഒരുക്കുന്ന ഒരു ഫുഡ് ഇവൻറ്റിലേക്ക് അവർ പോകുന്നു, ഒരു ഐലൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഐലൻഡിൽ വെച്ചിട്ട് ഇവരെല്ലാം കൂടി അവരേക്ക് എത്തുന്നു. ഇവരാരൊക്കെയാണെന്ന് ചെറുതായിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞു പോകുന്നുണ്ട്, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്. പക്ഷെ എല്ലാവരും തന്നെ വളരെയധികം റിച്ചാണ്. അപ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾസിന് വേണ്ടി മാത്രം ഒരുക്കുന്ന ഒരു ഫുഡ് ഇവൻ്റാണ്. അപ്പോൾ അങ്ങനെ ഇവർ ഈ ഐലൻഡിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഇവർക്ക് ഓരോ കോഴ്സ് അല്ലെങ്കിൽ ഓരോ ഡിഷുകളായിട്ട് ഇവരുടെ മുമ്പിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഈ സിനിമയുടെ കഥ തന്നെ മുഴുവനായിട്ട് മാറുന്നതും ഓ പിന്നീട് അങ്ങോട്ട് വരുന്ന ഡിഷുകളൊക്കെ എന്താണെന്നൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് ദി മെനു എന്ന ചിത്രം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞനുസരിച്ച് ഇപ്പോൾ ഡിഷ് ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞനുസരിച്ച് ഇപ്പോൾ നിങ്ങളൊരു കാനിബോളിസം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സിനിമയാണെന്ന് വിചാരിക്കേണ്ട, അങ്ങനെയല്ല സിനിമ. എന്താണ്, എങ്ങോട്ടാണ്, എന്താണ്, എന്താണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നുള്ളത് അറിയാൻ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. അതാണ് നമ്മൾ സിനിമ മുഴുവനായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക. ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പോഴായിരിക്കും ഈ ഒരു ഷിഫ്റ്റ് എങ്കിലും അതുവരെയും സിനിമ എൻഗേജിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്, അതിന് മുമ്പും അതിന് ശേഷവും. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് തോന്നുന്ന ആ ഒരു ഒന്നൊന്നര മണിക്കൂറുള്ളൂ, ഈ ഒന്നര മണിക്കൂറും പിടിച്ചെടുത്തുന്ന വളരെ നല്ല സിനിമകളിൽ ഒന്ന് തന്നെയാണ് ദി മെനു എന്ന ചിത്രം. കഴിഞ്ഞ നവംബറിലായിരുന്നു സിനിമ റിലീസ് ചെയ്ത് തിയേറ്ററിലൂടെ. അപ്പോൾ നവംബറിൽ റിലീസ് ചെയ്ത് ഇപ്പോഴാണ് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഞാൻ ഈ പറഞ്ഞ ആ ഒരു സിമ്പിൾ പ്ലോട്ട് തന്നെ സിനിമയ്ക്കുള്ളൂ, പക്ഷേ അതിനകത്തുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ പാസ്റ്റഡ് ലൈഫൊക്കെ മെല്ലെ ചെറിയ കുറച്ച് ഡയലോഗ്സിലൂടെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നവരുടെ ഒപ്പം തന്നെ ആ ക്യാരക്ടേഴ്സ് ആരാണെന്നും ഇപ്പോഴവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അവരെവിടെ നിന്ന് വന്നു ഇങ്ങനത്തെ ഉള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഫുഡ് ലവേഴ്സായിട്ടുള്ള കുറച്ച് പേരുണ്ട്, ഫുഡ് ക്രിറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5, 6, 7 തവണയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫുഡിനെ അത്ര ഇഷ്ടപ്പെടുന്ന കുറേ പേരൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ട് പിന്നെ നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൽ വെച്ച് നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെയും കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് അതിലെ മെയിൻ ഷെഫാണ് നമ്മുടെ റാഫ് ഫൈൻസിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനകത്ത് തന്നെ കുറേ മിസ്റ്ററി ഉണ്ട്. ഒരു ടെറിഫിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഒരു വില്ലൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം സിനിമ കണ്ടാലും നിങ്ങൾക്ക് എന്താണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നുള്ളത് മര്യാദയ്ക്ക് മനസ്സിലാവുള്ളൂ. ഇത് കൂടാതെ ബാക്കിയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നിക്കോളസ് ഹോൾട്ടിൻ്റെയും ആന്യ ടൈലർ ജോയിൻ്റെ ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ കിടിലൻ പെർഫോമൻസ് ആണ് എല്ലാവരുടെയും, ഈ ഒരാളുടെയെന്നല്ല, ഇപ്പോൾ റാഫേൽസിന് മുതൽ ആന്യ ടൈലർ ജോയും നിക്കോളസ് ഹോൾട്ടും ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ. അവരൊക്കെ തന്നെ മിന്നും പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലാപ്പ് സൗണ്ട് ഉണ്ട്, ഇങ്ങനെ ഈ ഒരു ക്ലാപ്പ് സൗണ്ട് അടക്കം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് ജംപ് സ്കെയേഴ്സും ഉണ്ട് സിനിമയിൽ എന്ന് പറയും. ഇപ്പോൾ പ്രേതപ്പടല്ലാതെ ഹൊറർ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടോ ആ രീതിയിലുള്ള സാധനം. പക്ഷേ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ക്ലാപ്പി കോഡടക്കം ജംപ് സ്കെയേഴ്സ് വരുത്തുന്ന ആ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ഭീതി നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ മുഴുവനായിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു മെനു എന്ന ചിത്രം. 1.5 മണിക്കൂർ ത്രില്ലടിച്ച് എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന് കുറേ ഡ്രൈവ് ചെയ്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ട് അല്ലെങ്കിൽ ലോജിക്കില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് 1.5 മണിക്കൂർ ത്രില്ലിങ്ങോടെ നിങ്ങൾക്ക് നിർത്തരുത്. അത് ആ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടാൽ കുറച്ചും കൂടി ഇഫക്റ്റ് ആയിരിക്കും. കാരണം 1.5 മണിക്കൂർ നിർത്താതെ ഒറ്റയടിക്ക് കണ്ടാലാണ് ഈ സിനിമയുടെ ഫുൾ എഫക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സമയം എടുത്തിട്ടാണെങ്കിലും അവർ ടൈം പീരീഡ് കയ്യിൽ വെച്ചുകൊണ്ട് കണ്ടു നോക്കാം. കിടിലം പടമാണ് ഇത് മെനു എന്ന ചിത്രം. മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളൊക്കെ അല്ലെങ്കിൽ ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടു നോക്കുക, മിസ്സാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.